ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടെസ്റ്റ് വിൻ. പി എസ് സിയുടെ വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന 2000 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസിൻ്റെ 47-ാമത്തെ ഭാഗമാണിത്. ഓരോ വീഡിയോയിലും 25 ചോദ്യങ്ങൾ വീതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. 1-ാമത്തെ ചോദ്യം, റബ്ബറിൻ്റെ ജന്മദേശം. ഉത്തരം ബ്രസീലാണ്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ. റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചു കണ്ടിട്ടുള്ള 1-2 ചോദ്യങ്ങൾ കൂടി നോക്കാം. ശാസ്ത്രീയനാമം, റബ്ബറിൻ്റെ ശാസ്ത്രീയനാമം ഏതെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഹെവിയ ബ്രസീലിയൻസിസ് ആണ്. ഹെവിയ ബ്രസീലിയൻസിസ് ആണ് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം. പിന്നീട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം, അത് കേരളമാണ്. അതുപോലെ തന്നെ സയൻസ് വിഭാഗത്തിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് റബ്ബറിൻ്റെ മോണോമർ യൂണിറ്റ് ഏതാണ് എന്നുള്ളത്. റബ്ബറിൻ്റെ മോണോമർ യൂണിറ്റ് ഐസോപ്രീൻ ആണ്. ഐസോപ്രീൻ. അപ്പോൾ റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ, റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസിസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം കേരളം, റബ്ബറിൻ്റെ മോണോമർ യൂണിറ്റ് ഐസോപ്രീൻ. ലോകത്തിൽ തന്നെ 72% റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങളാണ്. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ശ്രീകാര്യമാണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ട്യൂവർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആരുടെ പുസ്തകമാണ്? ബിപിൻ ചന്ദ്രയുടെ പുസ്തകമാണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അടുത്ത ചോദ്യം, ഉപദ്വീപുകളുടെ ഉപദ്വീപ് എന്ന് അറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത്? യൂറോപ്പാണ് ഇവിടെ ഉത്തരം. ഉപദ്വീപുകളുടെ ഉപദ്വീപ്. പെനിൻസുല ഓഫ് പെനിൻസുലാസ് എന്ന് അറിയപ്പെടുന്ന കോണ്ടിനെൻ്റ് ആണ് യൂറോപ്പ്. ഇപ്പോൾ പെനിൻസുല എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭൂഭാഗത്തിനാണ് പറയുന്നത്. എ പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ 3 sides. അപ്പോൾ അതിനെയാണ് പെനിൻസുല എന്ന രീതിയിൽ പറയുന്നത്. അപ്പം പെനിൻസുല ഓഫ് പെനിൻസുലാസ് എന്നറിയപ്പെടുന്ന കോണ്ടിനെൻ്റ് യൂറോപ്പാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം? മൗന ലോവ. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം മൗന ലോവ. കരീബിയൻ കടലിലെ ഏറ്റവും വലിയ ദ്വീപ്? ഉത്തരം ക്യൂബയാണ്. കരീബിയൻ കടലിലെ ഏറ്റവും വലിയ ദ്വീപ് ക്യൂബയാണ്. ക്യൂബയെക്കുറിച്ച് പലപ്പോഴും കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം, അത് ക്യൂബയാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യൂബയുടെ ക്യാപിറ്റൽ ഹവാനയാണ്. അതുകൂടി ഓർത്തു വയ്ക്കാം. അടുത്ത നോക്കാം, ഫൊബോസ് എന്ന ആകാശഗോളം ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബ്സ്. ഫോബ്സും ദീമോസും ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണുള്ളത്, ഫോബ്സും ദീമോസും. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി? ഉത്തരം അറ്റാക്കാമയാണ്. അറ്റാക്കാമ മരുഭൂമിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വരണ്ട മരുഭൂമി. ലാറ്റിൻ അമേരിക്കൻ കൺട്രിയായ ചിലിയിലാണ് ഈ അറ്റാക്കാമ മരുഭൂമി ഉള്ളത്. അടുത്ത് നോക്കാം, കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായിട്ടാണ് കറുപ്പ് വ്യാപാരം, ഓപ്യം ട്രേഡ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഓപ്യം വോർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈയൊരു യുദ്ധം, ഈയൊരു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചൈനയാണെന്നത് ഓർത്തിരിക്കുക. അടുത്ത് നോക്കാം, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി? ലൂയി 16-ാമനാണ് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം? 1789. ഓർത്തിരിക്കാനായിട്ട് നമുക്ക് എളുപ്പമുള്ള ഒരു സംഖ്യയാണ് 1789. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം 1789. വിദ്യാഭ്യാസ മന്ത്രാലയത്തെ മാനവ വിഭവശേഷി മന്ത്രാലയമാക്കി മാറ്റിയ പ്രധാനമന്ത്രി? ഉത്തരം രാജീവ് ഗാന്ധിയാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തെ മാനവ വിഭവശേഷി മന്ത്രാലയമാക്കി മാറ്റിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ? മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. അടുത്ത നോക്കാം, നോട്ട് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം? ഉത്തരം ബംഗ്ലാദേശാണ്. അപ്പം നോട്ട, നോട്ടയുടെ ഫുൾ ഫോമും ചോദിച്ചു കണ്ടിട്ടുണ്ട്. നൺ ഓഫ് ദി എബവ് എന്നാണ് നോട്ടയുടെ ഫുൾ ഫോം. അപ്പം അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഏഷ്യൻ രാജ്യം എന്നത് ബംഗ്ലാദേശാണ്. അടുത്ത നോക്കാം, കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത്?
പാമ്പാക്കുടയാണ്. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുടയാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത സിനിമ. ഉത്തരം ആദി ശങ്കരാചാര്യ. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത സിനിമ ആദി ശങ്കരാചാര്യ. അടുത്ത ചോദ്യം, ഒരു മെട്രിക് ടൺ എത്ര കിലോഗ്രാം ആണ്? ഉത്തരം 1000 ആണ്. 1000 കിലോഗ്രാം ആണ് ഒരു ടൺ. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? ഉത്തരം തമിഴ്നാടാണ്. മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. അടുത്ത ചോദ്യം നോക്കാം, ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ട ഭാഷ ഏത്? ഗ്രീക്കാണ്. ജിയോ എന്ന വാക്കും ഗ്രാഫ് എന്ന വാക്കും കൂടെ ചേർന്നിട്ടാണ് ജിയോഗ്രഫി എന്ന വാക്ക് രൂപപ്പെട്ടത്. ഗ്രീക്കിൽ ജിയോ എന്നാൽ എർത്തും ഗ്രാഫ് എന്നാൽ റൈറ്റിംഗ് എന്ന മീനിങ്ങുമാണ് ഉള്ളത്. അപ്പോൾ അത് രണ്ട് പദം കൂടെ ഒന്ന് ചേർന്നിട്ടാണ് ജിയോഗ്രഫി എന്നൊരു പദം ഉണ്ടായത്. അപ്പം ജിയോഗ്രഫി എന്ന പദം രൂപം കൊണ്ട ഭാഷ ഗ്രീക്ക്. അടുത്ത ചോദ്യം നോക്കാം, കറുത്ത റോസാപ്പൂ കാണപ്പെടുന്ന രാജ്യം? ടർക്കിയാണ്. ടർക്കിയിലെ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് ഒരു പർട്ടിക്കുലർ കാലാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് കറുത്ത റോസാപ്പൂ. ഇനിയുള്ളത് മലയാളം വിഭാഗത്തിനുള്ള ചോദ്യങ്ങളാണ്. പൊന്നി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെയാണ് പൊന്നി എന്ന നോവൽ. അടുത്ത ചോദ്യം, കേരള ഇബ്സൻ എന്ന് അറിയപ്പെടുന്നത്? എൻ കൃഷ്ണപിള്ളയാണ്. കേരള ഇബ്സൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള. അടുത്ത നോക്കാം, പ്രേഷണം എന്ന പദത്തിൻ്റെ അർത്ഥം? അയക്കപ്പെടൽ. പ്രേഷണം എന്ന പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെടൽ. അടുത്തത്, പ്രേമശിക്ഷ ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണ് പ്രേമശിക്ഷ. അടുത്ത ചോദ്യം നോക്കാം, ഭൗതികം എന്ന പദത്തിൻ്റെ വിപരീതം? ആത്മീയം. ഭൗതികം എന്ന പദത്തിൻ്റെ വിപരീതം ആത്മീയം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശ്രീകാര്യം. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആരുടെ പുസ്തകമാണ്? ബിപിൻ ചന്ദ്ര. ഉപദ്വീപുകളുടെ ഉപദ്വീപ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത്? യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം? മൗന ലോവ. കരീബിയൻ കടലിലെ ഏറ്റവും വലിയ ദ്വീപ്? ക്യൂബ. ഫൊബോസ് എന്ന ആകാശഗോളം ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ചൊവ്വയുടെ. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി? അറ്റക്കാമ. കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈന. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി? ലൂയി 16. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം? 1789. വിദ്യാഭ്യാസ മന്ത്രാലയത്തെ മാനവ വിഭവശേഷി മന്ത്രാലയമാക്കി മാറ്റിയ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ? മുഖ്യമന്ത്രി. നോട്ട് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം? ബംഗ്ലാദേശ്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പഞ്ചായത്ത്? പാമ്പാക്കുട. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത സിനിമ? ആദിശങ്കരാചാര്യ. ഒരു മെട്രിക് ടൺ എത്ര കിലോഗ്രാം ആണ്? 1000. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? തമിഴ്നാട്. ജിയോഗ്രഫി എന്ന പദം രൂപം കൊണ്ട ഭാഷ ഏത്? ഗ്രീക്ക്. കറുത്ത റോസാപ്പൂ കാണപ്പെടുന്ന രാജ്യം? ടർക്കി. പൊന്നി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള. പ്രേഷണം എന്ന പദത്തിൻ്റെ അർത്ഥം ഐക്യപ്പെടൽ. പ്രേമശിക്ഷ ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാട്. ഭൗതികം എന്ന പദത്തിൻ്റെ വിപരീതം ആത്മീയം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു 25 ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.